ബിഷപ്പ് സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിനി എവിടെ തുടരുമെന്നതിൽ വത്തിക്കാൻ ഉടൻ തീരുമാനമെടുക്കും. ഇക്കാര്യത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ താൽപര്യം കൂടി കണക്കിലെടുത്തായിരിക്കും നിർദ്ദേശമുണ്ടാവുക. രാജി അംഗീകരിച്ച സാഹചര്യത്തിൽ പുതിയ ബിഷപ്പിനെ കണ്ടെത്താനായുള്ള നടപടിക്രമങ്ങൾ വത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റോബിൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. റോബിൻ, അഡ്മിനിസ്ട്രേറ്ററുടെ വാക്കുകളിൽ ഈ വത്തിക്കാൻ രാജി ചോദിച്ചു വാങ്ങിയതോ ആണോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്. ഇനി എന്തായിരിക്കും ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ സ്ഥാനം, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എങ്ങനെയാണ് റോബിൻ? നിമി, അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി ഫ്രാങ്കോ മുളയ്ക്കൽ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വത്തിക്കാൻ പ്രതിനിധി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇനി ബിഷപ്പ് എമിരേറ്റസ് എന്ന പദവിയിലായിരിക്കും, അതായത് വിരമിച്ച ബിഷപ്പ് എന്ന പദവിയിലായിരിക്കും. പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയായിരിക്കും ഇനി തുടരുക എന്നതാണ് കണ്ടറിയേണ്ട കാര്യം. എന്തായാലും ജലന്ധറിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതയില്ല. എവിടെ അദ്ദേഹം ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ആത്യന്തികമായ ഉത്തരവാദിത്തം വത്തിക്കാൻ്റെതാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ രൂപതയാണ് വത്തിക്കാൻ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം. പക്ഷേ അക്കാര്യത്തിൽ വത്തിക്കാൻ്റെ തീരുമാനം വരുന്നതിന് മുൻപ് തീർച്ചയായും സാങ്കേതികപരമായി തന്നെ ബിഷപ്പ്, എമിരിറ്റസ് ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കൂടി അഭിപ്രായം ആരായും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പുതിയ ബിഷപ്പിനെ കണ്ടെത്തുന്നതാണ് ഇനി അടുത്തത് വത്തിക്കാൻ്റെ ചുമതലയുള്ളത്. ലാറ്റിൻ രൂപതയിൽ വത്തിക്കാനാണ് നേരിട്ട് തന്നെ ആ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അതീവ രഹസ്യാത്മകതയോടെ അവർ കാത്തു സൂക്ഷിച്ചാണ് ഈ നടപടിക്രമം മുന്നോട്ട് പോവുക. അതിന് എത്ര സമയം എടുക്കും എന്നതുപോലും ഇപ്പോഴും കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നല്ല. അത് തീരുമാനം പൂർണ്ണമായും വത്തിക്കാൻ്റെതായിരിക്കും. ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ വളരെ അടുത്ത ദിവസങ്ങളിൽ വരാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം പോലും എടുക്കാവുന്ന സാഹചര്യം സാധാരണ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇനി നമുക്ക് ഈ ജലന്ധർ രൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അറിവ് വേണ്ടത്. ഇന്ന് നമ്മൾ അല്പം മുൻപ് കേട്ടതുപോലെ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഭരണം ചുമതലയുള്ള അഗ്നേലിയോ ഗ്രേഷ്യസാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ നേരത്തെ ഈ നമ്മൾ ചൂണ്ടിക്കാണിച്ച നൂൺഷോയുടെ, അതായത് വത്തിക്കാൻ പ്രതിനിധിയുടെ അറിയിപ്പിൽ പോലും രാജി ചോദിച്ചു വാങ്ങിയതാണെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യം തനിക്ക് അറിവില്ല, താൻ കണ്ടില്ല എന്നതാണ് അഗ്നിലോ ഗ്രേഷ്യസ് തന്റെ അഭിപ്രായമായി പറഞ്ഞത്, തന്റെ മാധ്യമങ്ങളോട് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള പ്രതികരണത്തിൽ പറഞ്ഞത്. എന്തായാലും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സ്വമേധയാ വന്ന് രാജി നൽകുകയായിരുന്നു, അതാണ് സഭയുടെ നന്മ എന്ന് വത്തിക്കാൻ പ്രതിനിധി ഉദ്ദേശിച്ചത് എന്ന് പോലും അഗ്നിലോ ഗ്രേഷ്യസ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങളെ വിമർശിക്കുന്നു, മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയത് സഭയെ എന്നാണ് അഗ്നിലോ ഗ്രേഷ്യസ് ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ പറയുകയും ചെയ്തത്. എന്തായാലും ഇനി എന്താണ് അടുത്ത നടപടി എന്നത് വത്തിക്കാൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. ഒരു പുതിയ ബിഷപ്പിനെ എത്രത്തോളം വേഗതയിൽ കണ്ടെത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വത്തിക്കാൻ വൈകാതെ പ്രതികരിച്ചേക്കും, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയേക്കും. നിമി.